ഇറ്റലിയിലെ പിസ ഗോപുരം മുതൽ കൊച്ചിയിലെ ഹാർബർ ബ്രിഡ്ജ് വരെ പേപ്പറിൽ നിർമ്മിച്ച ശ്രദ്ധേയനായ വ്യക്തിയാണ് എറണാകുളം കലൂർ സ്വദേശിയായ ജോർജ് ആന്റണി. പേപ്പറിന് പുറമെ പാഴ് വസ്തുക്കളിൽ നിന്ന് കാറുകളും ബൈക്കുകളും വിമാനവും ആന്റണി നിർമ്മിച്ചിട്ടുണ്ട്. ഫാഷൻ ഡിസൈനറായ ജോർജ് ആന്റണി ഈ നിർമ്മാണ രീതി പഠിക്കാനായി ചൈന ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. സൈക്കിൾ ചെയിൻ വാട്ടർ ട്രാപ്പിന്റെ ഭാഗങ്ങൾ നെട്ടും ബോൾട്ടും പൂർണ്ണമായും പാഴ്വസ്തുക്കളിൽ നിന്നാണ് ഇങ്ങനൊരു ബൈക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം കലാസൃഷ്ടികൾ നിർമ്മിക്കുന്ന ആ കലാകാരനെ നമുക്കിന്ന് പരിചയപ്പെടാം. ആദ്യകാലത്ത് കപ്പലുകൾക്ക് കടന്നു പോകാൻ വ്യത്യസ്തമായ പ്രവർത്തന രീതിയിൽ നിർമ്മിച്ചതാണ് കൊച്ചി തോപ്പുംപടിയിലെ ഹാർബർ ബ്രിഡ്ജ്. കപ്പൽ കടന്നു പോകുമ്പോൾ പാലത്തിന്റെ ഒരു ഭാഗം ഉയർത്തിക്കൊടുക്കും. എന്നാൽ 150-ലധികം വർഷം പഴക്കമുള്ള പാലത്തിന്റെ ഭാഗങ്ങൾ ഇതുവഴി ഇപ്പോൾ കപ്പലുകൾക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ലാത്തതിനാൽ ചലിക്കാതെയായി. പാശ്ചാത്യ സാങ്കേതിക മികവിന്റെ ഉദാഹരണമായ ഹാർബർ പാലത്തിന്റെ പേപ്പറിൽ നിർമ്മിച്ച പ്രവർത്തന മാതൃക കലൂർ സ്വദേശിയായ ജോർജ് ആന്റണിയുടെ കൈവശമുണ്ട്. ഫാഷൻ ഡിസൈനറായ ജോർജ് ആന്റണി വർഷങ്ങൾക്ക് മുൻപ് യു എ ഇയിൽ വെച്ച് നടന്ന എക്സിബിഷന് തന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ ടെന്റ് ഒരുക്കേണ്ട മാതൃക എത്ര വിശദീകരിച്ചിട്ടും ടെന്റ് നിർമ്മിക്കാൻ വന്നവർക്ക് മനസ്സിലായതുമില്ല. ഒടുവിൽ തന്റെ ആശയങ്ങൾ വിശദീകരിച്ച് പേപ്പർ ഉപയോഗിച്ച് ജോർജ് ആന്റണി ടെന്റ് നിർമ്മിച്ച് കാണിച്ചു നൽകി. ഇതായിരുന്നു പാഴ്വസ്തുക്കൾ കൊണ്ടും പേപ്പർ കൊണ്ടും അത്ഭുതങ്ങൾ നിർമ്മിക്കുന്ന ജോർജ് ആന്റണി എന്ന ഫില ആന്റണിയുടെ യാത്രയുടെ തുടക്കം. ഇറ്റലിയിലെ പിസ ടവർ, ദുബായിയിലെ ബർജ് അൽ അറബ് എന്നിവയുടെ മാതൃകകളും പേപ്പറിൽ ആന്റണി നിർമ്മിച്ചിട്ടുണ്ട്. പേപ്പറിനു പുറമെ പാഴ്വസ്തുക്കൾ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളിൽ നിന്നും ഇത്തരം മിനിയേച്ചറുകൾ ഉണ്ടാക്കാമെന്ന് ആന്റണി കണ്ടെത്തി. തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്തരം നിർമ്മാണ രീതികളെക്കുറിച്ച് പഠിക്കാൻ ആന്റണി യാത്ര ആരംഭിച്ചു. അറബ് രാജ്യങ്ങളിലും ചൈനയിലുമായി ചിലവഴിച്ച 12 വർഷങ്ങൾ കൊണ്ട് ആന്റണി ഈ നിർമ്മാണ രീതിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു. ഇത്തരത്തിൽ നിർമ്മിച്ച വസ്തുക്കൾ വാങ്ങാനും നിർമ്മാണ രീതി പഠിക്കാനും ആവശ്യക്കാർ ഏറെയാണ്. ഇപ്പം ഈ ചന്ദ്രയാനായാലും അല്ലാണ്ടല്ല ഓരോ ടെക്നോളജി എന്ത് വന്നാലും നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പേപ്പർ കൊണ്ട് തന്നെ ചെയ്യാൻ അപ്പോൾ എക്സ്പെൻസീവ് അല്ല. അല്ലാണ്ട് എല്ലാ കാര്യം പഠിക്കാൻ എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് സയൻസായിട്ടും ചന്ദ്രനായിട്ടും എന്തായാലും അവർക്ക് ഒരു വീടിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വഞ്ചി, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഒരു കിണറിൻ്റെ ഡിസൈൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം പേപ്പറിൽ ചെയ്യാവുന്നതാണ്. അറബ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി 3000-ത്തോളം മോഡലുകൾ ഉണ്ടാക്കിയ ആന്റണി ഈ നിർമ്മാണ രീതി പഠിക്കാനെത്തുന്നവർക്ക് നൽകുന്ന പ്രധാന ഉപദേശം ക്ഷമ വേണം എന്നതാണ്. വളരെ സൂക്ഷ്മതയോടെ ഇത്തരം നിർമ്മിതികൾ സൃഷ്ടിക്കാൻ സമയവും ഏറെ എടുക്കും. ആന്റണിക്ക് ഭാര്യയും മകളുമുണ്ട്. കുടുംബം നൽകുന്ന പിന്തുണ കൂടിയാണ് പേപ്പറിലും പാഴ്വസ്തുക്കളിലും വിരിയുന്ന ഈ അത്ഭുതങ്ങളുടെ വിജയത്തിന് പിന്നിലെ രഹസ്യം. പാഴ്മുളം തണ്ടിൽ നിന്ന് പാട്ടിൻ്റെ പാലാഴി തീർത്തവരെ പറ്റി കവിഹൃദയങ്ങൾ പാടിയിട്ടുണ്ട്. കടലാസിൽ പോലും കവിത രചിക്കുന്ന ഇത്തരം ആളുകൾ ഭാവി തലമുറയ്ക്ക് പ്രചോദനവും കൂടിയാണ്. കൊച്ചിയിൽ നിന്നും പ്രമോദ് കുമാറിനും അഭിലാഷ് മുഹമ്മയ്ക്കുമൊപ്പം വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്.